ഡിസ്കസ് പ്ലസ് എന്ന് ചാപ്റ്ററിലെ ആണ് അതിൽ ആദ്യത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ വീഡിയോയിലെ ട്വന്റി ത്രീ മുതൽ തേർട്ടി ടു വരെയുള്ള ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ഇന്റഗ്രൽസ് ചെയ്യാം എന്നുള്ളതാണ് എങ്ങനെ ചെയ്യാം അപ്പോൾ അതിലെ ട്വന്റി തേർഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് വൺ മൈനസ് എക്സ്ക്വയർ ഡി എക്സ് അപ്പൊ നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ താഴെ കിടക്കണല്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്വൽ ടു സൈൻ ഇൻവേഴ്സ് അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും ഡി ടിസ് ഈക്വൽ ടു ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ്ക്വയർ ഡി എക്സ് കണ്ടോ അപ്പോൾ ഈ വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ്ക്വയർ ഡി എക്സിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ ഇപ്പൊ എന്തായി ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക് സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി പിന്നെ വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിന് പകരം ഡി ടി ഇപ്പം നമുക്കത് സിമ്പിളായിട്ട് ഇന്റഗ്രൽ ടി ഡി ടി എന്ന് വന്നു ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക ടി എന്ന് പറയുമ്പോ ടി സ്ക്വയർ ബൈ ടൂ പ്ലസ് നമ്മുടെ സി കോൺസ്റ്റന്റ് മറക്കരുത് നമ്മൾ തിരിച്ച് ടി എന്താ നമ്മൾ കൊടുത്തത് അത് തിരിച്ചു കൊടുക്കുക അല്ലേ സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് വൺ ബൈ എന്ന് പറയാം സൈൻ സ്ക്വയർ ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ സ്ക്വയറും കൂടി ഇട്ട് കൊടുക്കുക പ്ലസ് സി കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയത് ഈ നമുക്ക് ട്വന്റി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ട്വന്റി ഫോർത്ത് ക്വസ്റ്റ്യനിലെ ഇന്റഗ്രൽ എക്സ് മൈനസ് ത്രീ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സിക്സ് കോസെക്സ് പ്ലസ് ഫോർ സൈൻ എക്സ് ഡി എക്സ് അപ്പം ഇത് നമ്മളിത് എങ്ങനെ മാറ്റി എഴുതാം ഇതിൽ നിന്ന് നമുക്കൊരു ടൂനെ താഴ്ത്തു നിന്ന് ഡിനോമിനേറ്റർ നമുക്കൊരു ടൂവിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതാം അപ്പോൾ ടു കോസ് എക്സ് മൈനസ് ത്രീ സൈൻ എക്സ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഇവിടെ എന്തുവരും കോസ് എക്സ് പ്ലസ് വരും ോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഒരു ഡി എക്സ് ഉണ്ട് നമ്മൾ ഇനി സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ എന്താ ചെയ്യണത് ഈ ത്രീ കോസെക്സ് പ്ലസ് ടു സൈന എക്സിന് അപ്പൊ ഞാൻ അതിന് തിരിച്ച് എഴുതുകയാണ് കേട്ടോ ടു സൈന എക്സ് പ്ലസ് ത്രീ എന്ന് എഴുതുക അങ്ങനെ എഴുതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ ആദ്യം സൈനക്സിന്റെ ടേം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഡി ടി സിക്വൽ ടു ടു ഇൻ ടു സൈന എക്സിന് എന്താണ് കോസെക്സ് കണ്ടോ അപ്പോൾ ആ ഒരു ടേം അങ്ങനെ ശരിക്ക് വരാൻ വേണ്ടിട്ട് ഒന്ന് ജസ്റ്റ് തിരിച്ചു കരുതിയെന്ന് മാത്രം പിന്നെ ത്രീ കോസെക്സിന്റെ മൈനസ് അപ്പൊ നമുക്കിവിടെ ആദ്യം തന്നെ മൈനസ് ചെയ്താൽ മൈനസ് സൈനക്സ് കണ്ടോ ഈ ഒരു ടേം അല്ലേ നമ്മുടെ മുകളിലേക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഡി എക്സ് അപ്പൊ ഈ ത്രീ ടേമിന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി ഡി ടി എന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഡി ടി പിന്നെ നമ്മുടെ അവിടെ ഒരു ഹാഫ് ഉണ്ട് അല്ലേ അത് പുറത്തേക്ക് എഴുതി ബൈ ഈ ടേം എന്താ നമ്മൾ എഴുതിയത് ടി കണ്ടോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഹാഫ് ടി വൺ ബൈ ടി എന്താണ് എന്താണ് ലോഗ് മോഡ് ടി അല്ലേ ലോഗ് മോഡ് ടി നമ്മുടെ പ്ലസ് സി വിസ് ഈക്വൽ ടു നമ്മൾ എന്തെടുത്തിട്ടുണ്ടായിരുന്നത് ടു സൈൻ എക്സ് പ്ലസ് ത്രീ കോസ് എക്സ് പ്ലസ് സി നമ്മളത് തിരിച്ചു കൊടുത്തു കണ്ടോ നമ്മുടെ ട്വന്റി ഫിഫ്ത് ക്വസ്റ്റ്യനില പോകാൻ എല്ലാം ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻ്റഗ്രൽ വൺ ബൈ കോ സ്ക്വയർ എക്സ് ഇൻറ്റു വൺ മൈനസ് ടാൻ എക്സ് ദ ഓൾ സ്ക്വയർ ഡി എക്സ് അപ്പോൾ അത് നമുക്കിതിനെങ്ങനെയൊന്ന് മാറ്റി എഴുതാം ആ വൺ ബൈ കോ സ്ക്വയർ എക്സിന് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ എന്താകും അത് എന്താ വൺ ബൈ കോ സ്ക്വയർ എക്സ് സി സ്ക്വയർ എക്സ് ആണല്ലേ സി സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ വൺ മൈനസ് ടെൻ എക്സ് ദ ഓൾ സ്ക്വയർ ഇനി നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം വൺ മൈനസ് ടെൻ എക്സ് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ടെൻ എക്സ് അപ്പൊ എന്ത് കിട്ടും ഡി ടി സീക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ സീറോ മൈനസ് ടെൻ എക്സിന്റെ എന്താണ് സി സ്ക്വയർ എക്സ് അല്ലേ സി സ്ക്വയർ എക്സ് ഡി എക്സ് അപ്പൊ സി സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് സി സ്ക്വയർ എക്സ് സിക്സ്ക്വയർ എക്സ് ഡി എക്സ് ഇ സീക്വൽ ടു മൈനസ് ഡി ടി മൈനസിന് നമ്മൾ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയി കാരണം സി സ്ക്വയർ എക്സ് ഡി എക്സ് കറക്റ്റായിട്ട് നമുക്ക് ഇനി എന്ത് കൊടുത്താൽ മതി മൈനസ് ഡി ടി എന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്കതിനെ മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടെൻ എക്സ് എന്തായിരുന്നു ടി അപ്പോൾ ടി സ്ക്വയർന്ന് കിട്ടി മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ അപ്പോൾ നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് പുറത്തേക്ക് എടുക്കാം ഇത് എന്താ പറയുക ടീ റേസ് ടു മൈനസ് ടു അല്ലെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് റേറ്റിലേക്ക് കൊണ്ടുപോകാം ഡി ടി അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഡെഗ്രേറ്റ് ചെയ്യുമ്പോൾ അതാണ് ടീ റേസ് ടു മൈനസ് ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ടു പ്ലസ് വൺ പ്ലസ് സി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ടി റേസ് ടു മൈനസ് വൺ അല്ലെ മൈനസ് ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ഡിവൈഡ് ബൈ മൈനസ് വൺ പ്ലസ് സി ഈ മൈനസും മൈനസും കൂടിയിട്ട് എന്താവും പോസിറ്റീവ് ആയിട്ട് മാറും പിന്നെ ടി റേയ്സ് ടു മൈനസ് വൺ നമുക്ക് താഴെത്തേക്ക് കൊണ്ടുപോയാം അല്ലേ വൺ ബൈ ടീന്നായത് പിന്നെ മൈനസും മൈനസും പോസിറ്റീവായി പ്ലസ് സി ഇനി നമുക്ക് ടി തിരിച്ചു കൊടുക്കാമല്ലോ ടീ എന്തായിരുന്നു വൺ മൈനസ് ടെൻ എക്സ് അപ്പോൾ വൺ ബൈ വൺ മൈനസ് ടെൻ എക്സ് പ്ലസ് സി ഈ നമ്മുടെ ട്വൻറ്റി സിക്സ് ക്വസ്റ്റ്യിലേക്ക് പോകാം ഇന്റഗ്രൽ ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യാം ഈക്വൽ ടു നമുക്ക് റൂട്ട് പുട്ട് ടിസ് ഈക്വൽ ടു റൂട്ടെക്സ് അപ്പൊ നമുക്ക് ഡിഫറെഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി എന്തായിട്ട് നമുക്കറിയാം വൺ ബൈ ടുസ് ആണ് ഡി എക്സ് അപ്പൊ ഇവിടെ വൺ ബൈ റൂട്ട് എക്സ് ഡി എക്സിന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ്ട് അപ്പൊ ടു നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ടു ഡി ടി ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് എക്സ് ഡി എക്സ് അപ്പൊ നമ്മുടെ ഇൻഡഗ്രൽ എന്തായി കോസ് റൂട്ട് എക്സിന് പകരം ടി പിന്നെ വൺ ബൈ റൂട്ട് എക്സ് ഡി എക്സിന് പകരം ടു ഡി ടി അപ്പോൾ ടു ഞാൻ ആദ്യം എഴുതി ഡി ടി അപ്പോൾ ടു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ഇൻറ്റഗ്രൽ കോസ് ടി എന്താണ് സൈൻ ടിയാണ് അല്ലേ അപ്പോൾ ടു സൈൻ ടി പ്ലസ് സി അതായത് ടു സൈൻ ടി എന്തായിരുന്നു റൂട്ടെക്സ് അല്ലേ ടു സൈൻ റൂട്ടെക്സ് പ്ലസ് സി അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു ഇനി നമുക്ക് ട്വൻറ്റി സെവൻത് ക്വസ്റ്റ്യനിക്ക് പോകാം നമ്മുടെ ട്വൻറ്റി സെവൻത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഇല്ല കേട്ടോ സൈൻ ടു എക്സിന് മാത്രമേ റൂട്ടുള്ളൂ നമുക്ക് ഇനി ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ പുട്ട് ചെയ്യാം പുട്ട് സൈൻ ടു എക്സ് നമുക്ക് എന്ത് കൊടുക്കാം പുട്ട് ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് കൊടുക്കാം കാരണം അത് റൂട്ടിൻ്റെ ഉള്ളിലല്ലേ ചിലത് നമുക്ക് ടി സ്ക്വയർന്ന് കൊടുക്കേണ്ടി വരും ചിലത് ടീ കൊടുത്താൽ മതി അപ്പൊ നമ്മൾ നോക്കിയിട്ട് കൊടുക്കുക കൊടുക്കും നമ്മൾ ടി സ്ക്വയർ ആണ് കൊടുക്കുന്നത് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ ടു എക്സ് അപ്പം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു ടി ഡി ടി ഇസ് ഈക്വൽ ടു സൈൻ ടു എക്സിൻ്റെ ഒരു ടു വരും പിന്നെ സൈൻ ടു എക്സിന്റെ കോസ് ടു എക്സ് ഇൻറ്റു ടൂ ആണ് ആ ടൂ ഞാൻ ആദ്യം എഴുതിയെന്ന് മാത്രം ഡി എക്സ് പക്ഷെ ഇവിടെ കോസ് ടു എക്സ് നമ്മൾ ഡി എക്സ് ഏതാ മറന്നുപോയി കോസ് ടു എക്സ് ഡി എക്സിന് ഇവിടെ ഉണ്ട് അപ്പം ആ ടൂവിന് നമുക്ക് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാനുണ്ട് അപ്പം നമുക്ക് ഇനി കോസ് ടു എക്സ് ഡി എക്സിന് വരെ എന്ത് കൊടുത്താൽ മതി ടി ഡി ടി എന്ന് പറഞ്ഞാൽ മതി അപ്പം ഇന്റർഗ്രൽ സൈൻ ടു എക്സ് ടി സ്ക്വയർ ആണ് അപ്പോൾ റൂട്ട് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി അതുപോലെ കോസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് അഗൈൻ ഒരു ടി ഡി ടി അപ്പം ഇതെന്തായി ഇൻറ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്നായി ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക ടി ക്യൂ ബൈ ത്രീ അല്ലേ ടു പ്ലസ് വൺ ഒന്നു കൂടുതൽ അല്ലേ ടി ക്യൂ ബൈ ത്രീ പ്ലസ് സി ടീ എന്ന് പറയുന്നത് എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടി സ്ക്വയർ ആണ് സൈൻ ടു എക്സ് അപ്പം സൈൻ ടു എക്സ് റേസ്റ്റു എന്ത് വരും നമുക്ക് ടീ എന്ന് പറയുന്നത് റൂട്ട് സൈൻ ടു എക്സ് അതായത് സൈൻ ടു എക്സ് റേസ് ടു വൺ ബൈ ടു വൺ ബൈ ടു ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ അതെന്തായി മാറി ത്രീ ബൈ ടു അല്ലേ വൺ ബൈ ടു ഇൻറ്റു ത്രീ അപ്പം ത്രീ ബൈ ടു അപ്പം സൈൻ ടു എക്സ് റേസ് ടു ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് സി കണ്ടല്ലോ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിക്ക് പോകാം ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് വൺ പ്ലസ് സൈൻ എക്സ് ഡി എക്സ് ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം വൺ പ്ലസ് സൈനക്സിന് നമുക്ക് ഇതുപോലെ ടി സ്ക്വയർ കൊടുക്കാം പുട്ട് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് സൈനക്സ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടി ചു ടി ഡി ടി ഇസ് ഈക്വൽ ടു വണ്ണ് സീറോ ആയിട്ട് മാറി സൈനെക്സിൻ്റെ ഇത് വരും കോസെക്സ് ഡി എക്സ് കണ്ടു അപ്പോൾ കോസെക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ചു ടി ഡി ടി എന്ന് കൊടുക്കാം അപ്പോൾ ഇതെന്തായി കോസെക്സിന് പകരം ചു ടി ഡി ടി ഡിവൈഡ് ബൈ വൺ പ്ലസ് സൈൻ എക്സ് ടി സ്ക്വയർ അപ്പോൾ റൂട്ട് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ മാത്രം ഒരു ടീ ഉണ്ടാവുള്ളൂ ടി സ്ക്വയർ ഉണ്ടാവില്ല ടീ മാത്രം അതിന് ഈ ടിയും ടിയും ക്യാൻസൽ ആയി പോയല്ലോ ബാക്കി എന്തുള്ളത് ഇൻറ്റഗ്രൽ ടു വേണ്ട ടു ഇൻറ്റു ഇൻ്റർഗ്രൽ ഡി ടി നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ വൺ അല്ലേ അപ്പോൾ എന്താണ് ടി റ്റു ടി പ്ലസ് സി അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി ടി എന്തായിരുന്നു നമ്മുടെ ടി സ്ക്വയർ ആണ് വൺ പ്ലസ് സൈൻ എക്സ് അപ്പോൾ ടീ എന്ന് പറയുന്നത് റൂട്ട് വൺ പ്ലസ് സൈനക്സ് അപ്പോൾ ടു ഇൻ ടു റൂട്ട് വൺ പ്ലസ് സൈനക്സ് പ്ലസ് സി കണ്ടോ നമുക്ക് ട്വൻ്റി നയൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ട്വൻ്റി നയൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കോട്ട എക്സ് ഇൻറ്റു ലോഗ് സൈനക്സ് ലോഗ് സൈന എക്സ് ഡി എക്സ് അപ്പോൾ നമുക്ക് ഇവിടെ എന്തു ചെയ്യാം ടി സിക്വൽ ടു ടി സീക്വൽ ടു നമുക്ക് ലോഗ് സൈനക്സിന് നമുക്ക് എന്ത് ചെയ്യാം ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ഡി ടി സി ഈക്വൽ ടു ലോഗ് സൈനെക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വൺ ബൈ സൈനക്സ് ഇൻ ടു പിന്നെ സൈനെക്സിൻ്റെ കോസെക്സ് ഡി എക്സ് അതായത് ഡി ടി സിക്വൽ ടു കോസെക്സ് ബൈ സൈനക്സ് എന്താണ് കോട്ടക്സ് അല്ലേ കോട്ടക്സ് ഡി എക്സ് അപ്പോൾ ഇവിടെ നോക്കിയാൽ കോട്ടക്സ് ഡി എക്സിന് വരെ എന്ത് കൊടുത്താൽ മതി ഇനി ഡി ടി കൊടുക്കാം ലോഗ് സൈനക്സിന് പകരം ടി കൊടുക്കാം അപ്പോൾ മാത്രം എന്തായത് ടി ഡി ടി എന്ന് കണ്ടുപോകാല്ല എത്ര സിമ്പിളായിട്ടാണ് വന്നതെന്ന് നോക്കിയേ വിറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടീ എന്ന് പറയുമ്പം ടി സ്ക്വയർ ബൈ ടു പ്ലസ് സി ടീ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത് ലോഗ് സൈൻ എക്സ് അപ്പോൾ ലോഗ് സൈന എക്സ് ഡോൾ സ്ക്വയർ ബൈ ടു പ്ലസ് സി അല്ലെങ്കിൽ ഹാഫ് എന്ന് പറഞ്ഞിട്ട് എഴുതാം കണ്ടോ നമുക്ക് ഇനി തേർട്ടിയത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമ്മുടെ തേർട്ടിയത്ത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് കോസെക്സ് ഡി എക്സ് അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം വൺ പ്ലസ് കോസെക്സിന് ടീന്ന് കൊടുക്കാം കുട്ടി ടി ഈസ് ഈക്വൽ ടു വൺ പ്ലസ് കോസ് എക്സ് അപ്പം എന്ത് കിട്ടി ഡി ടിസ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ എന്ത് കിട്ടും മൈനസ് സൈൻ എക്സ് വരൂ അല്ലേ മൈനസ് സൈൻ എക്സ് ഡി എക്സ് അപ്പം നമുക്ക് ആ മൈനസിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പം മൈനസ് ഡി ടി ഈസ് ഈക്വൽ sin x dx. ഡി എക്സ് കണ്ടു സൈൻ എക്സ് ഡി എക്സിന് പകരം നമുക്ക് ഇനി മൈനസ് ഡി ടി കൊടുക്കാം അപ്പം മൈനസ് ഡി ടി കൊടുത്തു വൺ പ്ലസ് കോസ് എക്സിന് പകരം ടി കൊടുത്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വൺ t ടി അപ്പോൾ ഒരു മൈനസ് അവിടെയുണ്ട് പിന്നെ എന്താണ് ഇൻ്റഗ്രൽ വൺ ബൈ ടി ഇൻ്റഗ്രൽ വൺ ബൈ ടി എന്താണ് ലോഗ ടി അപ്പോൾ മൈനസ് ലോഗ് ടി പ്ലസ് സി അതെന്ന് പറയുന്നത് മൈനസ് ലോഗ് ടി എന്തായിരുന്നു വൺ പ്ലസ് കോസ് എക്സ് പ്ലസ് സി കണ്ടോ നമുക്ക് തേർട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം എല്ലാം നമ്മൾ കണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യണത് ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ വൺ പ്ലസ് കോസ് എക്സ് ദോൾ സ്ക്വയർ ഡി എക്സ് ഇവിടെ നമുക്ക് എന്ത് തന്നെ ചെയ്യാം നേരത്തെ കൊടുത്ത പോലെ തന്നെ ടി കൊടുക്കാം ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ കിട്ടി അല്ലെ മൈനസ് സൈനക്സ് ഡി എക്സ് എക്സ് അപ്പൊ നമുക്ക് മൈനസ് ഡി ടി എന്ന് പറയുമ്പോ മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ സൈനക്സ് ഡി എക്സ് അപ്പൊ ഇവിടെ എന്ത് കിട്ടി സൈനക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി ഡിവൈഡ് ബൈ വൺ പ്ലസ് കോസെക്സിന് വരെ ടി ഒരു സ്ക്വയർ ഉണ്ട് ടി സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം ആ സ്ക്വയറിന് മുകളിലേക്ക് എടുക്കാം അല്ലേ ഇൻറ്റഗ്രൽ മൈനസ് നമ്മൾ പുറത്ത് നിർത്തി ടി റേസ് ടു മൈനസ് ടു ഡി ടി ഇതെന്ന് പറയുന്നത് എന്താണ് മൈനസ് ടി റേസ് ടു മൈനസ് ടു പ്ലസ് വൺ ബൈ മൈനസ് ടു പ്ലസ് വൺ പ്ലസ് സി അതായത് എന്ത് കിട്ടി നമുക്ക് മൈനസ് ടി റേസ് ടു മൈനസ് ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ പ്ലസ് സി ഈ മൈനസും മൈനസും പോസിറ്റീവ് ആകും പിന്നെ ടി റേസ് ടു മൈനസ് വണ് എന്തായിട്ട് മാറും ഴത്തേക്ക് വരുമ്പോൾ വൺ ബൈ ടി ആയിട്ട് എഴുതാമല്ലേ വൺ ബൈ ടി പ്ലസ് സി അതായത് വൺ ബൈ ടി എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത് വൺ പ്ലസ് കോസ് എക്സ് വൺ ബൈ വൺ പ്ലസ് കോസ് എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ആൻസർ നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ തേർട്ടി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ്റർഗ്രൽ വൺ ബൈ വൺ പ്ലസ് കോട്ട് എക്സ് ഇത് നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടൊക്കെ ഒന്ന് എഴുതാനുണ്ട് ഇത് ഡി എക്സ് ഇത് നമുക്ക് ആദ്യം എന്താ എഴുതാം ഇൻ്റർഗ്രൽ വൺ ബൈ വൺ പ്ലസ് കോട്ട് എക്സിന് എന്ത് നമുക്ക് കൊടുക്കാം കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് കൊടുത്തു ഇനി എന്ത് ചെയ്യാൻ പോവാ ഈ സൈനക്സ് നമ്മളിവിടെ എൽ സി എടുക്കാൻ പോവാ അപ്പോൾ വൺ ബൈ ഇവിടെ സൈനക്സ് എൽ സി എടുക്കുമ്പോൾ എന്തായി സൈനക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് വരൂ അല്ലേ ശരിയല്ലേ നമ്മൾ എൽ സി എടുക്കുമ്പോൾ അപ്പോൾ ഈ സൈനക്സ് ഓട്ടോമാറ്റിക്കലി എവിടെ പോവും നമ്മുടെ മുകളിലേക്ക് പോകും അല്ലെ ഇൻറ്റഗ്രൽ സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് ഇതുവരെ മനസ്സിലായല്ലോ ഇനി നമ്മൾ അവിടെ എന്തു ചെയ്യാൻ പോവുകയാണ് നമുക്കിവിടെ ഒരു ടു സൈനക്സ് വേണം അതിന് വേണ്ടിയിട്ട് ടൂ ഇവിടെ ഇല്ല ഒന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഹാഫ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ മതിയില്ലേ ഹാഫ് ഇൻ്റഗ്രൽ ടൂ സൈനക്സ് ഡി എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസെക്സ് ഏതെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ഈ ടൂവും ടൂവും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സൈനഎക്സ് ഡി എക്സ് തന്നെ വരും ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ് ഹാഫ് ഇൻറ്റഗ്രൽ ടു സൈനക്സിനെ നമുക്ക് ഇനി അവിടെ ഒരു കോസെക്സ് ആഡ് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം അപ്പം കുഴപ്പമില്ലല്ലോ ടു സൈനക്സിന് നമുക്ക് സൈനക്സ് പ്ലസ് സൈനെക്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാം അപ്പം എന്ത് എഴുതാൻ നമുക്കിവിടെ ശ്രദ്ധിക്കാം സൈനെക്സ് പ്ലസ് കോസെക്സ് മൈനസ് കോസെക്സ് മൈനസ് സൈനക്സ് ഡിവൈഡഡഡ് ബൈ സൈനക്സ് പ്ലസ് കോസ് എക്സ് ഒന്ന് നോക്കിയേ സൈനക്സ് പിന്നെ ഇവിടുത്തെ ഈ മൈനസ് മൈനസും കൂടി ആവുമ്പോ പ്ലസ് സൈനക്സ് പ്ലസ് സൈന എക്സ് അതായത് ടു സൈനക്സ് ശരിയല്ലേ കോസ് എക്സും ഇവിടെ മൈനസ് കോസ് എക്സും അപ്പോൾ അതെന്തായി സീറോ ആയിട്ട് പോയി അപ്പോൾ ഇവിടെ ഈ നമ്മൾ ഈ എഴുതിയിനെ ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി അത്ര മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ നമ്മളിത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് കോസെക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതാം പിന്നെ ഒരു ഹാഫ് നമ്മുടെ ഇവിടെ പുറത്തുണ്ട് വിറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ചെയ്താൽ ഹാഫ് ഇൻ ടു ആദ്യത്തെ ടേം എന്തായിരുന്നു സൈനെക്സ് പ്ലസ് കോസെക്സ് ആയിരുന്നു അല്ലെ സൈനെക്സ് പ്ലസ് കോസെക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തായിരുന്നു സൈനക്സ് പ്ലസ് കോസെക്സ് രണ്ടിനും സെപ്പറേറ്റ് ഡിനോമിനേറ്റർ കൊടുക്കുകയാണ് മൈനസ് എന്തായിരുന്നു അടുത്തെന്തായിരുന്നു കോസെക്സ് മൈനസ് സൈനക്സ് അല്ലെ ഡിവൈഡഡ് ബൈ സൈനക്സ് പ്ലസ് കോസെക്സ് കണ്ടോ ഡി എക്സ് രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് ഡിനോമിന ഡിനോമിനേറ്ററായിട്ട് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടിനി സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ സൈനക്സ് ഇതെന്ത് വരും വണ്ണെന്ന് വരൂല്ലേ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്മുടെ ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ വരിക വൺ ഡി എക്സ് മൈനസ് ഈ ഹാഫ് ഇതിനും ബാധ കാണല്ലേ ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് ഇതെന്ത് വരും ഹാഫ് വൺ ഡി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് വരും അല്ലേ ഹാഫ് എക്സ് പ്ലസ് ഇ മൈനസ് ഹാഫ് ഇൻ്റഗ്രൽ ഇത് നമുക്കൊരു ഐന്ന് പേര് കൊടുക്കാം ഏ നമ്മൾ ഈ ഇൻ്റഗ്രലിൽ ഐന്ന് പേര് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻറ്റഗ്രലിലാണ് അപ്പോൾ ഇതിന് മാത്രമേ നമ്മൾ ഇനി സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി ഇത് നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ എന്ത് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് പുട്ട് ടി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസെക്സ് എന്താണ് ഇതിലാണ് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യണത് പുട്ട് ടി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസെക്സ് അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും ഡി ടി സീക്വൽ ടു സൈൻ എക്സിന്റെ കോസെക്സ് കോസെക്സിന്റെ മൈനസ് സൈനക്സ് ഡി എക്സ് കണ്ടോ മുകളിലുള്ള അതേ തന്നെ സെയിം ടേം നമുക്കിവിടെ കിട്ടി അപ്പോൾ നമുക്ക് അതിന് പകരം എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇന്റർഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സിന് പകരം ഡി ടി ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസെക്സിന് പകരം ടി നമുക്ക് നമുക്ക് എന്ത് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ എന്താണ് ആണ് ചെയ്യാം ഇത് നമ്മൾ എന്തായിരുന്നു ഇനി ഈ വാല്യൂ ഇപ്പൊ കിട്ടിയ വാല്യൂ നമ്മുടെ ഇന്റഗ്രൽ കണ്ടുപിടിച്ചൂല്ലേ അതിൽ കൊടുക്കുമ്പോൾ എന്തായി നമ്മുടെ ഫൈനൽ ആൻസർ ഹാഫ് എക്സ് ഈ എസ് സി നമുക്ക് ലാസ്റ്റ് എഴുതാം മൈനസ് ഹാഫ് ോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി രണ്ടിനും കൂടി ഒരുമിച്ച് നമ്മൾ ഒരൊറ്റ സി എഴുതിയാൽ മതി അപ്പോൾ ഹാഫ് എക്സ് എന്നുള്ള എക്സ് ബൈ ടു മൈനസ് ഹാഫ് ഇൻറ്റു ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി അപ്പോൾ കണ്ടു അതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ട് അപ്പോൾ എന്താണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെയ്തിട്ട് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഏത് നമുക്ക് ടീ കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇൻ്റഗ്രലിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും അപ്പം ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോണീ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്